നമസ്കാരം സംസ്ഥാനത്ത് അതീവ ഗുരുതര സാഹചര്യം എന്നാൽ ലോക്ക്ഡൗൺ വേണ്ടെന്ന് വച്ചു അതിനേക്കാൾ പ്രാദേശിക നിയന്ത്രണങ്ങളായിരിക്കും നല്ലത് എന്ന് സർവകക്ഷി യോഗത്തിൽ തീരുമാനം എന്നാൽ രോഗവ്യാപനം പതിനയ്യായിരത്തിൽ എത്തുമെന്ന് മുഖ്യമന്ത്രി ഇന്ന് പത്രസമ്മേളനത്തിൽ പറഞ്ഞു എൽ ഡി എഫ് സമര പരിപാടികളെല്ലാം തന്നെ മാറ്റിവെച്ചു പക്ഷേ ബി ജെ പി മാറ്റിവയ്ക്കില്ല ദരിദ്ര രാജ്യങ്ങൾക്ക് നൂറ്റി ഇരുപത് ദശലക്ഷം കോവിഡ് കിറ്റുകൾ നൽകുമെന്ന് ലോക ആരോഗ്യ സംഘടന എന്നാൽ ഒരു ആരോഗ്യ അടിയന്തരാവസ്ഥ ഉടനെ പ്രസ്താവിക്കണമെന്ന് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഉപദേശിക്കുന്നു സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളിൽ ഓക്സിജൻ ക്ഷാമം രൂക്ഷമായി തുടരുന്നു നടപടികൾ ഉടൻ കൈക്കൊള്ളുമെന്ന് മുഖ്യമന്ത്രി ഇതിനിടയിൽ രണ്ടായിരം കോവിഡ് നെഗറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് നൽകി വാളാഞ്ചേരിയിലെ ആർമാ ലാഭ് സംസ്ഥാനത്ത് അതീവ ഗുരുതര സാഹചര്യങ്ങൾ വിലയിരുത്തിക്കൊണ്ട് ഇന്ന് മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിൽ പറഞ്ഞത് പ്രാദേശികമായ നിയന്ത്രണങ്ങൾ കൈക്കൊള്ളുമെന്നും ഇനി കടകളിലെ നിയന്ത്രണങ്ങൾ അതേപോലെ പൊതു നിയന്ത്രണങ്ങളെല്ലാം വീണ്ടും ഒന്നുകൂടി വിലയിരുത്തിക്കൊണ്ട് അത് ഉടൻ തന്നെ പ്രഖ്യാപിക്കുമെന്നും സർവകക്ഷി യോഗം തീരുമാനിച്ചിട്ടുണ്ട് എന്നുമാണ് ഇന്ന് വൈകിട്ടത്തെ പത്രസമ്മേളനത്തിൽ പറഞ്ഞത് എന്നാൽ ഇന്നത്തെ റിപ്പോർട്ടുകൾ നോക്കുമ്പോൾ ഏഴായിരത്തി പേർക്കാണ് ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത് അതിൽ സമ്പർക്കം മൂലം ആറായിരത്തി പേർക്കാണ് മൂവായിരത്തി നാനൂറ്റി ഇരുപത് പേർക്ക് രോഗം ഭേദമായിട്ടുണ്ട് ഇന്ന് മരണം ഇരുപത്തിരണ്ടാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഏഴായിരത്തി മുന്നൂറ്റി അൻപത്തി നാല് പേരാണ് ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചെങ്കിൽ അതിൽ ഉറവിടമറിയാതെ അറുന്നൂറ്റി എഴുപത്തിരണ്ട് പേരും അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് വന്നവർ നൂറ്റി മുപ്പത് പേരും വിദേശത്ത് നിന്ന് വന്നവർ അൻപത്തെട്ടുമാണ് ഇന്ന് ആരോഗ്യ പ്രവർത്തകർ ആരോഗ്യ പ്രവർത്തകർ നൂറ്റി മുപ്പത് പേരാണ് ഇന്ന് ഏഴായിരത്തി മുന്നൂറ്റി അൻപത്തി നാലിൽ ഉൾപ്പെടുന്നത് അറുപത്തൊന്നായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് പേർ ഇപ്പോൾ ചികിത്സയിലാണ് അൻപത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത്തഞ്ച് സാമ്പിളുകളാണ് ഇന്ന് പരിശോധിച്ചത് ഇനി കണക്കുകൾ നോക്കുമ്പോൾ വളരെ അധികം സങ്കടകരമായി തന്നെ പറയുവാനുള്ളത് മലപ്പുറത്ത് ഇന്ന് കൂടി നിൽക്കുകയാണ് ആയിരത്തി കോവിഡ് ബാധിതരാണ് ഇന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് അത് കഴിഞ്ഞാൽ എറണാകുളത്ത് എണ്ണൂറ്റി അൻപത്തൊൻപത് അത് മുൻപ് തിരുവനന്തപുരത്ത് തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് അങ്ങനെ മലപ്പുറം തിരുവനന്തപുരം എറണാകുളം ഈ ജില്ലകൾ എല്ലാം തന്നെ കോവിഡ് ബാധിച്ചവരുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുന്നു അതും സമ്പർക്കം മൂലം തന്നെയാണ് ഈ കോവിഡ് ബാധ വന്നിട്ടുള്ളത് ഇതിനെ ഏത് രീതിയിലും ചെറുക്കും എന്നുള്ള ഒരു ഉറപ്പോടു കൂടിയാണ് ഇന്ന് സർവകക്ഷി യോഗത്തിൽ ഒരു തീരുമാനമുണ്ടായിരിക്കുന്നത് മറ്റു കണക്കുകൾ മറ്റു ജില്ലകളിലെ കണക്കുകൾ നമുക്കൊന്ന് നോക്കാം കണ്ണൂർ നാനൂറ്റി മുപ്പത്തി രണ്ട് കോഴിക്കോട് എണ്ണൂറ്റി അൻപത്തി ഒന്ന് തൃശൂർ നാനൂറ്റി എൺപത്തി നാല് പാലക്കാട് മുന്നൂറ്റി എഴുപത്തിനാല് പത്തനംതിട്ട ഇരുന്നൂറ്റി എഴുപത്തി ഒന്ന് കോട്ടയം മുന്നൂറ്റി മുപ്പത്തി ആലപ്പുഴ അഞ്ഞൂറ്റി ഇരുപത്തിനാല് വയനാട് നൂറ്റി അറുപത്തി കൊല്ലം അഞ്ഞൂറ്റി എൺപത്തിമൂന്ന് ഇടുക്കി അൻപത്തിയേഴ് കാസർഗോഡ് നാനൂറ്റി അൻപത്തിമൂന്ന് ഇങ്ങനെയാണ് കോവിഡ് ബാധിതരുടെ എണ്ണം ഇന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് മലപ്പുറത്ത് തന്നെയാണ് കൂടുതൽ ആയിരത്തി നാല്പത് പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു അതിൽ തൊള്ളായിരത്തി എഴുപത് പേർക്കും സമ്പർക്കത്തിൽ കൂടി തന്നെയാണ് കേരളത്തിൽ സമ്പൂർണ്ണ ലോക്ക്ഡൌൺ ഇല്ല പ്രാദേശിക നിയന്ത്രണങ്ങൾ മാത്രം ആ നിയന്ത്രണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഉടനെ നമുക്ക് അറിയാൻ സാധിക്കുമെന്നുള്ളതാണ് ഇനി രാജ്യത്തെ കണക്ക് നോക്കിയാൽ അറുപത്തൊന്ന് ലക്ഷത്തി നാൽപ്പത്തെട്ടായിരത്തി പേർക്കാണ് ഇതുവരെ കോവിഡ് സ്ഥിരീകരിച്ചത് തൊണ്ണൂറ്റി മരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നാൽ അൻപത്തി ഒന്ന് പേർക്ക് അസുഖം ഭേദമായിട്ടുണ്ട് ഒൻപത് ലക്ഷത്തി അൻപതിനായിരത്തി ഇരുന്നൂറ്റി എൺപത്തിനാല് പേർ ഇപ്പോൾ ചികിത്സയിലാണ് അറുപത്തൊൻപതിനായിരത്തി അറുന്നൂറ്റി അറുപത്തെട്ട് പേരാണ് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിലെ കോവിഡ് രോഗികൾ എഴുന്നൂറ്റി എഴുപത്തഞ്ച് മരണമാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിൽ മഹാരാഷ്ട്രയിൽ പതിനൊന്നായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് പേർക്കും ആന്ധ്രാപ്രദേശിൽ അയ്യായിരത്തി നാനൂറ്റി എൺപത്തേഴ് തമിഴ്നാടിൽ അയ്യായിരത്തി അഞ്ഞൂറ്റി എൺപത്തൊൻപത് കർണാടക ആറായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് യു പി മൂവായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് ഡൽഹി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ഒഡീഷ മൂവായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത് ഇനി ലോകത്തെ കണക്ക് നോക്കിയാൽ മൂന്ന് കോടി മുപ്പത്തി ലക്ഷത്തി മൂവായിരത്തി നാനൂറ്റി എൺപത്തെട്ട് പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചിട്ടുള്ളത് പത്ത് ലക്ഷത്തി ഏഴായിരത്തി നാനൂറ്റി മുപ്പത്തി പേരായി ഇതുവരെ മരിച്ചവർ രണ്ട് കോടി നാൽപ്പത്തി ലക്ഷത്തി പതിനൊന്നായിരത്തി ഇരുന്നൂറ്റി എൺപത്തി പേർക്ക് അസുഖം ഭേദമായിട്ടുണ്ട് എഴുപത്തി ആറ് ലക്ഷത്തി എൺപത്തിനാലായിരത്തി എഴുന്നൂറ്റി അറുപത്തി നാല് പേർ ഇപ്പോൾ നിരീക്ഷണത്തിലാണ് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ രണ്ട് ലക്ഷത്തി മുപ്പതിനായിരത്തി തൊള്ളായിരത്തി ഇരുപത് രോഗികളാണ് പുതിയത് മൂവായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി മരണമാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് അമേരിക്കയിൽ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ മുപ്പത്തി ഏഴായിരത്തി നാനൂറ്റി പതിനെട്ട് പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചെങ്കിൽ ബ്രസീലിൽ പതിനാറായിരത്തി പതിനെട്ട് റഷ്യയിൽ എണ്ണായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തഞ്ച് കൊളംബിയ അയ്യായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് പെറു മൂവായിരത്തി നാന്നൂറ്റി പന്ത്രണ്ട് സ്പെയിൻ രണ്ടായിരത്തി നാന്നൂറ്റി ഇരുപത്തഞ്ച് പേർക്കുമാണ് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് കർമാ ന്യൂസ്